ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ തേപ്പോട്ടിയൊക്കെ ഉണ്ട്, ഇതിനാ ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് എന്നൊക്കെ പറയും. ഇന്ന് ഇത് വെച്ചൊരു ചായ ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഫൺ എക്സ്പെരിമെൻറ്റ്, തേപ്പോട്ടി ചായ അല്ലെങ്കിൽ തേപ്പ് ചായ എന്നൊക്കെ പറയും. അപ്പം ഇത് ആരും വീട്ടിൽ ട്രൈ ചെയ്യണമെന്നൊന്നും പറയത്തില്ല, കാരണം ഇതിനകത്ത് ചൂടും കാര്യങ്ങളും കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതെവിടെ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ പെട്ടെന്നൊരു ഗ്യാസൊക്കെ നമുക്ക് തീർന്നോ, ജസ്റ്റ് വെള്ളമൊക്കെ തിളപ്പിക്കാൻ യൂസ് ചെയ്യാം, അല്ലാതെ ഒരു ഇതുമില്ല. ഞാൻ പറഞ്ഞോട്ട് ഇത് ജസ്റ്റ് ഒരു ഫൺ എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. നമുക്ക് വീട്ടിലോട്ട് പോകാം. പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫൺ എക്സ്പെരിമെൻറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇതാരെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ അമർത്തിയിട്ടാണ് ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ തേപ്പോട്ടി നമുക്ക് എവിടെയെങ്കിലും വെക്കണ്ടായോ കറക്റ്റായിട്ട്, ഇതിൻ്റെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യണ്ടായോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാണ്ട ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തുണി പോലിട്ടിട്ട് ഒരു രണ്ട് കല്ല് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു പേപ്പർ ഇട്ടേന്ന് പറയുമ്പം ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി, വേറെ ഒന്നിനും വേണ്ടിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കാണാൻ സാധിക്കും ലൈറ്റ് കത്തി. അപ്പം ഇവിടെ ഇവിടെ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ നൈസിന് വെക്കാൻ പോവുകയാണ്. വെച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതിരുന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ദാണ്ട ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് വെക്കാം. ജസ്റ്റ് ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ചൂടാവുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണാൻ സാധിക്കും ദാണ്ട അവിടെ ദാണ്ട തിളച്ച്, ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട് ദാണ്ട. അവിടെ ചെറിയ ചെറിയ കുമ്പളകളൊക്കെ താഴെ ഫോം ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ദാണ്ട ഇവിടെ തേയില എടുത്തിട്ടുണ്ട്. അപ്പം തേയില നമുക്കിടാം. ഒരു സ്പൂൺ തേയില ഇടുകയാണ്. ജസ്റ്റ് ഒരു സ്പൂൺ ഇട്ടു ദാണ്ട. നല്ല രീതിക്ക് തിളച്ച് പൊങ്ങി വരുന്നുണ്ടത്. ജസ്റ്റ് നമുക്ക് ഒഴിച്ചു കൂടിടാം. സ്പൂൺ എടുത്തിട്ടുണ്ട്. സ്പൂൺ എടുത്തിട്ട് ദാണ്ട ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണ്. ആ നല്ല കിടില സാധനം. അപ്പം നല്ലപോലെ വന്നിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ദാണ്ട ഈ സാധനം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തേ. ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്വിച്ചാണ്, ഇതിൻ്റെ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാധാ രീതിയിലാണ്, ഇതിന് ചൂടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു പേപ്പർ വല്ലതും എടുത്ത് നമുക്കിത് മാറ്റാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് തേയില മാത്രം ഇട്ടിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ബാക്കി പാലും വേണം, പഞ്ചസാര ഇടണം. ഇപ്പോഴും ഇതിൻ്റെ ഇത് മാറിയിട്ടില്ല കേട്ടോ, അടിയിൽ നിന്ന് അടിക്കുന്ന ആവി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇറക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ദാണ്ട ഒരു ഗ്ലാസ്സിലോട്ട് പഞ്ചസാര ഇടാൻ പോവുകയാണ് ദാണ്ട. അപ്പം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദാണ്ട അരിപ്പ് എടുത്തിട്ടുണ്ട്. അരിപ്പ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു സാധനം, ഇപ്പോൾ ചൂടൊക്കെ മാറി കേട്ടോ, തണുത്തെന്ന് തോന്നിയിരുന്നു. ജസ്റ്റ് നമുക്ക് ഇതെടുത്ത് നമ്മുടെ അരിച്ച് നമ്മുടെ ഈ പഞ്ചാര ഇട്ടൊക്കെ സ്ഥലത്തോട്ട് ഒഴിക്കുക. ആ ഇത്രയും മതി. ബാക്കി ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ, ബാക്കി നമുക്ക് മാറ്റാം. ജസ്റ്റ് നമുക്കൊരു സ്പൂൺ ഇട്ടൊന്ന് ജസ്റ്റ് കലക്കാം. ജസ്റ്റ് നമ്മൾ കട്ടൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ ആണ് വേണമെങ്കിൽ ജസ്റ്റ് ഇച്ചിരി പാലെടുക്കുക, അതിനകത്തോട് ഒഴിക്കണം. ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് നമ്മൾ പാലൊഴിച്ചു ഇതാണ്ട്. അതിൽ നല്ല കടുപ്പത്തിലുള്ള ചായ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നല്ല കിഡിലും കടുപ്പത്തിലുള്ള ചീട പഞ്ചാര വേണമെങ്കിൽ ഇടാവേ. അതിനകത്ത് പഞ്ചാര ഇല്ലാതെ പഞ്ചാരകൾ ഇട്ടു. ജസ്റ്റ് കലക്കിടുക. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ചെറുതായിട്ട് നാറിയിട്ട് ഒന്ന് കുടിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ തേപ്പോട്ടി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കാം. അടിപൊളി, ഒന്നും പറയല്ല. ഇച്ചിരി കടുപ്പം കൂടി പോയി, അതൊന്നും അറിയാൻ പോലും ഇല്ലാത്ത സെറ്റ് സാധനം. കട്ടനേക്കാൾ നല്ല ചായ ആണ്. ചില സ്ഥലത്ത് ഇതിന് ചായ എന്ന് പറയും, പാൽക്കാപ്പി എന്ന് പറയും, അങ്ങനെ പല പല രീതിയിലുള്ള പേരൊക്കെ ഉണ്ട് ഇതിന്. ഇവിടെ ചായ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ചായ തന്നെ വിളിക്കാം. അപ്പോൾ ഈ തേപ്പോട്ടി ചായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കി നോക്കാമെന്ന് പറയുന്നൊന്നുമില്ല കേട്ടോ, കാരണം അതൊക്കെ പൊള്ളുന്ന പണിയാണ്, അതുകൊണ്ട് കൊച്ചു പിള്ളേരൊന്നും ട്രൈ ചെയ്യരുത്. അപ്പോൾ ശരിയല്ല, ദിസ് യാപ്പ ടെക്കർ സ്മിക്ഷ്ണുജി സൈനിങ് ഔട്ട്. Shula 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 shula.